ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, ഇന്ന് 2023 ജൂലൈ 13 തീയതിയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് താൾ എങ്ങനെ നമുക്ക് പറിച്ചെടുത്ത് കറി വെക്കാമെന്നാണ്. താൾ എന്ന് പറഞ്ഞാൽ അത് ഇത് കണ്ടോ, ഈ നിൽക്കുന്ന ചേമ്പുകൾ നിങ്ങൾക്ക് കാണാം. ഇത് കാണാം, കണ്ടോ? ഞാൻ ഇതിങ്ങനെയുള്ള ചേമ്പുകൾ ഞാൻ വെട്ടിക്കളയില്ല. ഈ താളെല്ലാം പറിച്ച് കറി വെച്ചതിന് ശേഷം മാത്രമേ വെട്ടിക്കളയുള്ളൂ. ഇത് കറി വെക്കുന്ന സീസൺ എന്ന് പറഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. ഞാൻ ഇനി നിങ്ങളെ താള് അടുത്ത് കാണിക്കാം. ഇതാണ് ഈ താള് എന്ന് പറയുന്ന ചേമ്പ്. ഇത് ചേമ്പ് വർഗ്ഗത്തിൽ പെട്ടാൽ ഇതിൻ്റെ ഇലയെ കാണാം, കണ്ടോ? വെള്ളം ഇരിക്കില്ല, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. വെള്ളം ഈ ചേമ്പിൽ ഇരിക്കില്ല. ഇപ്പം മഴയാണ്, ആ മഴ കഴിഞ്ഞു ഇതിൻ്റെ പുറത്തൊരു തുള്ളി വെള്ളം പോലുമില്ല. ഇതിൻ്റെ സർഫസ് നല്ല മിനുസമാണ് കാണാം. അപ്പോൾ ഇതാണ് ഈ താളെന്ന് പറയുന്ന, ഇതിൻ്റെ ഏറ്റവും കൂമ്പാണ് താള്. ഇതുണ്ട്, ഇതാണ് താള്. ഇനി ഇതെങ്ങനെ പറിക്കാമെന്ന് ഞാൻ കാണിക്കാം. ഇതിങ്ങനെ കൈകൊണ്ട് മെല്ലെ ഇങ്ങനെ എടുത്തിട്ട് മുകളിലേക്ക് പൊക്കിയാൽ ഇതിങ്ങനെ നടന്നു വരും. ഇതിൻ്റെ അറ്റത്തൊരു ചെറിയ രാപകം ഉണ്ടാവും. അത് രാപകം നമ്മുടെ മേത്ത് പറ്റിയ കറയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു പേപ്പറിലേക്ക് നേരെ വെക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കറ പറ്റില്ല. ഇത് മറ്റൊരു താളാണ്, നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, ഇതിങ്ങനെ ബഡ്സ് വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇതിങ്ങനെ കൈകൊണ്ട് മെല്ലെ പറിച്ച് ഇതിൻ്റെ അടിയിൽ ഇവിടം വരെ ഉണ്ട്, കണ്ടോ? ഇതതിൻ്റെ കൂമ്പാണ്. ഈ കൂമ്പിങ്ങനെ അടുത്തിയെടുക്കും കൈകൊണ്ട്. ഇനി ഇതേ സ്ഥലത്ത് മറ്റൊരു കൂമ്പ് ഇനി വളർന്നു വരും. അത് നമുക്കൊരു ഏതാണ്ട് ഒരാഴ്ചയ്ക്കാവും, അത് നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് തോന്നിയാൽ താള് പോലെ തോന്നും. ഇത് കണ്ടോ, ചെയ്ത് താളല്ല. ഞാൻ നിങ്ങളെ ഓടിച്ച് കാണിക്കാം. ഇത് കണ്ടോ, ഇതിന് മിനുസമില്ല. ഇതിൻ്റെ ഇല കണ്ടോ, ഇതിൻ്റെ ഇല മറ്റൊരു സൈസ് ഇലയാണ്. ഇതാണ് താളിൻ്റെ ഇല. ഇത് വെള്ളം പിടിക്കില്ല ഒട്ടും. അതുകൊണ്ട് ഇത് ഇതിൻ്റെ ശത്രു എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ഒരിക്കലും പറിച്ച് ഉപയോഗിക്കരുത്. ഇതിൽ മൂത്ത വിരിഞ്ഞ ഇലയാണ്, എങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനാൽ ഇത് ഞാൻ പറിച്ചെടുക്കുകയാണ്. ഇതിലും മേലോട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഞാനിപ്പോൾ പറിച്ച താളുകളാണിത്. നിങ്ങൾക്ക് കാണാം, ഇതാണതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇതിങ്ങനെ നമ്മൾ ചെറുത്, ഞാൻ പിന്നെ കാണിക്കാം നിങ്ങൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിൻ്റെ ഇല നമ്മൾ അല്പം വാടിക്കഴിയുമ്പോൾ, ഇതുപോലെ തണലത്ത് വെച്ച് കടലാസെ നിരത്തി അല്പം വാടിക്കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത് വാടും. ചെറിയ വാട്ടറോടുകൂടി ഇതിനെ തുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഓൾറെഡി തുറത്ത് ഇരിക്കുന്നതിനാൽ ഇത് വെറുതെ ഉരുട്ടിയാൽ മതി. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇനി എനിക്ക് കുറച്ചും കൂടെ പറിക്കണം. ഏതാണ്ട് ഒരു 3-4 പേർ കൂട്ടാനുള്ള കറി ഇത്രയും താളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി ഞാൻ ഈ ചേമ്പിൻ്റെ പൂ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, മഞ്ഞ നിറത്തിലുള്ള നല്ല കളറാണ്. ഇത് ഇതിൻ്റെ പൂവാണ്. ഇതിൻ്റെ കൂമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പൂവിന് മുമ്പുള്ള അതിൻ്റെ കൂമ്പ്. ഇതിന് മുമ്പുള്ള ഒരെണ്ണം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടു, അതിന് മുമ്പുള്ള സ്റ്റേജാണ്. ഇത് പൂവാകാൻ പോവുകയാണ്. ഇതിനി ഇല വരികയില്ല, നമുക്ക് താള് ഇനി ഇരുന്ന് ഓടിക്കാൻ സാധിക്കുന്നതല്ല. സുഹൃത്തുക്കളെ, ഈ ഇതെങ്ങനെയാണ് ഉരുട്ടിയെടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതുണ്ടോ, ഇതിങ്ങനെ കൂമ്പായിട്ടിരുന്ന ഒരു താളിൻ്റെ ഇല, അവനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുണ്ടോ, ഇങ്ങനെ അതിൻ്റെ ആ കട്ടി കൂടിയ ഭാഗം തണ്ട് നമ്മൾ പറിച്ച് കളയാം. അത് കഴിഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഓരോ ഒറ്റ ഉരുട്ടാണ് ഉരുളുമ്പോൾ അത് ഉണ്ടോ ഇങ്ങനെ നീണ്ടു വരും. അവനെ പിന്നെ ഇങ്ങനെ മടക്കിയെടുത്ത് അതിനകത്തേക്ക് കുത്തി കയറ്റി വെക്കും. അങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നതാണ് ഇത്, കണ്ടോ? ഇങ്ങനെ ഇതുങ്ങളെല്ലാം ഇങ്ങനെ തലേക്കെട്ട് പോലെ കയറിയിട്ടുണ്ട്. ഇങ്ങനെ തലേക്കെട്ട് പോലെ കയറി ഇരിക്കുന്നതിരിക്കും. ഇതെല്ലാം ഇങ്ങനെ ഈ ഇലയെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു 3-5 പേർ കഴിക്കാനുള്ള താളിൻ്റെ കറി നമുക്ക് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഇത് നമ്മൾ തുറത്ത് വെച്ചിരിക്കുന്ന താളിൻ്റെ ഇലകൾ, നമ്മൾ ഇലകളും കൂമ്പും ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചല്ലോ. അതെങ്ങനെയാണ് കറി വെക്കുന്നത് കാണിക്കാം. നല്ലൊരു ചട്ടി എടുക്കുക, അതായത് പറ്റുമെങ്കിൽ നമുക്ക് മണ്ണുകൊണ്ടുള്ള ഈ ഇതുപോലെ ഇരിക്കുന്ന ചട്ടി എടുക്കുക. അതിനുള്ളിലേക്ക് ഇതിനായിട്ട് അല്പം വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. താളിനകത്ത് ധാരാളം വെള്ളം ഉള്ളതുകൊണ്ട് പുളിയും ഉപ്പും ഇട്ട് ഇവനെ ചെറുതായി വേവിക്കുക. ഏതാണ്ട് ഒരു 15 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ താളിൻ്റെ ഇലകൾ വേകും. അതിനുശേഷം ആ വെന്ത താളിൻ്റെ ഇലകളിലേക്ക് നമ്മൾ തേങ്ങാ ചിരണ്ടി, പിന്നെ അതിൻ്റെ കൂടെ ജീരകം, ചെറിയ ഉള്ളി, പച്ചമുളക് എന്ന് വെച്ചാൽ കാന്താരിമുളക് കാണുന്നത്, ഇല്ലെങ്കിൽ വെളുത്തുള്ളി, ഇവയെല്ലാം കൂടെ ആവശ്യത്തിന് അരച്ച് ചേർക്കുക. അതിനുശേഷം ഇവനെ വെള്ളം ഉണ്ടെങ്കിൽ അവനെ ഉണങ്ങിയെടുക്കുക.
അങ്ങനെ ഉണങ്ങിയെടുത്ത മിശ്രിത വാഴയെ കാണുന്നത് ഏതാണ്ട് ഒരു ചെറിയ മഞ്ഞ നിറത്തിൽ കാണും. ഇതിനകത്ത് പുളി കിടക്കുന്നത് കാണാൻ രണ്ട് പുളി ഇട്ടിട്ടുണ്ട്, രണ്ടോ മൂന്നോ പുളി അതിനകത്ത് ചെറിയ കഷ്ണം ഇട്ടിട്ടുള്ളൂ. അതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. ഇതിന് നമുക്ക് ചെറിയ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി പൂഞ്ഞാർ കുര്യൻ.